നേതാജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തിളങ്ങുന്ന വ്യക്തിത്വമായ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് കൂട്ടുകാർ തീർച്ചയായും കേട്ടിരിക്കൂ. അദ്ദേഹത്തിന്റെ 125-ാം ജന്മദിനമാണ് ജനുവരി 23. ഐതിഹാസികമായ ആ ജീവിതത്തിലെ ചില നിർണായക സംഭവങ്ങൾ പരിചയപ്പെടാം. 1897 ജനുവരി 23 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബംഗാൾ പ്രവിശ്യയിലായിരുന്ന ഒഡീഷയിലെ കട്ടക്കിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്. അച്ഛൻ ജാനകിനാഥ് ബോസ്, അമ്മ പ്രഭാവതി. 14 മക്കളിൽ 9-ാമനായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. വിദ്യാഭ്യാസം: കട്ടക്കിലെ ബാപ്റ്റിസ്റ്റ് മിഷന്റെ പ്രൊട്ടസ്റ്റന്റ് യൂറോപ്യൻ സ്കൂളിലും റവൻഷാ കോളേജിയേറ്റ് സ്കൂളിലും ആദ്യകാല പഠനം. 1912 മെട്രിക്കുലേഷൻ പരീക്ഷയിൽ കൊൽക്കത്ത സർവകലാശാലയിൽ 2-ാം റാങ്ക് നേടി. കൊൽക്കത്തയിലെ പ്രസിദ്ധമായ പ്രസിഡൻസി കോളേജിലായിരുന്നു പിന്നീട് പഠനം. തത്വചിന്തയായിരുന്നു മുഖ്യ വിഷയം. കോളേജിൽ നിന്ന് പുറത്താക്കൽ: പ്രസിഡൻസി കോളേജിൽ പഠിക്കുമ്പോൾ ചരിത്രാധ്യാപകനായ പ്രൊഫസർ E.F. ഓട്ടൻ ഇന്ത്യൻ സംസ്കാരത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ സുഭാഷിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. അടുത്ത ദിവസം കുട്ടികൾ ഓട്ടനുമായി ഉന്തും തള്ളുമുണ്ടായി. അന്വേഷണ കമ്മീഷനെ വെച്ചു. സുഭാഷ് സ്ഥലത്തുണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തെ കോളേജിൽ നിന്ന് മാത്രമല്ല സർവകലാശാലയിൽ നിന്നു തന്നെ പുറത്താക്കി. കൊൽക്കത്ത സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്ന അശുതോഷ് മുഖർജിയെ കണ്ട് സുഭാഷ് തന്റെ നിരപരാധിത്വം വിശദീകരിച്ചു. സ്കോട്ടിഷ് ചർച്ച് കോളേജിൽ പ്രവേശനം കിട്ടി. ICS ൽ നിന്ന് രാജി. അക്കാലത്തെ ഏതൊരു ഇന്ത്യൻ യുവാവിന്റെയും ഏറ്റവും വലിയ മോഹമായ ICS പരീക്ഷയിൽ മകനെ ജയിപ്പിക്കുക എന്നതായിരുന്നു ജാനകിനാഥ് ബോസിന്റെയും സ്വപ്നം. 1919 ഒക്ടോബർ 20 ബോസ് ലണ്ടനിലെത്തി. ICS പരീക്ഷയിൽ 4-ാം റാങ്ക് നേടി. 6 ഒഴിവുകൾ ഉണ്ടായിരുന്നത് സിവിൽ സർവീസിന്റെ ചങ്ങലകളിൽ തളയ്ക്കപ്പെട്ടാൽ അസ്വതന്ത്രമായ രാജ്യത്തിനു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി 1921 ഏപ്രിലിൽ സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ചു. കോൺഗ്രസ് പ്രസിഡന്റ്. ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചെത്തിയ സുഭാഷ് 1921 ജൂലൈ 16 ബോംബെയിലെത്തി ഗാന്ധിജിയെ കണ്ടു. ബംഗാൾ രാഷ്ട്രീയത്തിലെ ഉന്നത നേതാവ് ദേശബന്ധു ചിത്തരഞ്ജൻ ദാസിന്റെ എല്ലാ പിന്തുണയും സുഭാഷിനുണ്ടായിരുന്നു. സുഭാഷിൽ ഒരു യഥാർത്ഥ നേതാവിനെ ചിത്തരഞ്ജൻ ദാസ് കണ്ടെത്തി. 1923 സുഭാഷിനെ ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 1925 ബോസിനെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് മാണ്ടലേ ജയിലിൽ അടച്ചു. 1927 കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായി. 1928 ഡിസംബറിൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം കൊൽക്കത്തയിൽ നടത്തിയപ്പോൾ മുഖ്യ സംഘാടകൻ സുഭാഷ് ആയിരുന്നു. യൂണിഫോമിലുള്ള കോൺഗ്രസ് വോളണ്ടിയറുമാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിന്റെ GOC അതായത് ജനറൽ ഓഫീസർ കമാൻഡിംഗ് അദ്ദേഹം തന്നെ ആയിരുന്നു. ബ്രിട്ടീഷുകാർക്ക് അപകടം മണത്തു. അധികം വൈകാതെ ബോസിനെ വീണ്ടും ജയിലിൽ അടച്ചു. ജയിലഴികൾക്കുള്ളിലായിരിക്കുമ്പോൾ തന്നെ 1930 കൊൽക്കത്ത നഗരസഭ മേയറായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 1930 ബോസ് യൂറോപ്യൻ പര്യടനം നടത്തുകയും ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായിരുന്ന മുസോളിനി ഉൾപ്പെടെയുള്ള നേതാക്കളെ പരിചയപ്പെടുകയും ചെയ്തു. 1920 മുതൽ 1934 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചുള്ള പുസ്തകം ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പേരിൽ നേതാജി എഴുതിയത് ബ്രിട്ടീഷ് സർക്കാർ നിരോധിച്ചു. ഒടുവിൽ രാജി. 1938 നേതാജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്. ബ്രിട്ടീഷുകാർക്കെതിരെ വേണ്ടി വന്നാൽ ബലം പ്രയോഗിച്ച് സ്വാതന്ത്ര്യം നേടണമെന്നതായിരുന്നു സുഭാഷിന്റെ നിലപാട്. തികഞ്ഞ അഹിംസാവാദിയായ ഗാന്ധിജിക്ക് അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. 1939 ബോസ് വീണ്ടും കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നതിന് ഗാന്ധിജിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരമുണ്ടായി. ഗാന്ധിജിയുടെ നോമിനിയായ പട്ടാഭി സീതാരാമയ്യയും സുഭാഷും തമ്മിലായിരുന്നു മത്സരം. നേതാജിക്കായിരുന്നു വിജയം. പട്ടാഭിയുടെ തോൽവി എന്റെ തോൽവിയാണ് എന്ന ഗാന്ധിജിയുടെ വാക്യം ഏറെ പ്രസിദ്ധമാണ്. ഗാന്ധിജിയുമായും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുമായുമുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് സുഭാഷ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു.
ഫോർവേഡ് ബ്ലോക്ക്, തുടർന്നാണ് ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിക്കുന്നത്. വീട്ടു തടങ്കലിലിരിക്കെ 1941 അർദ്ധരാത്രി രക്ഷപ്പെടുകയും അഫ്ഗാനിസ്ഥാൻ വഴി റഷ്യയിലും അവിടെ നിന്ന് ജർമ്മനിയിലും എത്തിയതുമെല്ലാം ചരിത്രമാണ്. ഹിറ്റ്ലർ, മുസോളിനി, ജപ്പാൻ പ്രധാനമന്ത്രി ടോജോ തുടങ്ങിയ ബ്രിട്ടീഷ് വിരുദ്ധ നേതാക്കളുമായി സൗഹൃദം സ്ഥാപിക്കുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ തേടുകയും ചെയ്തു. INA സുപ്രീം കമാൻഡറായി ബർമ്മ വഴി വടക്കു കിഴക്കൻ അതിർത്തിയിൽ സേനയുമായി പ്രവേശിച്ചെങ്കിലും വിജയം ഭരിക്കാനായില്ല. 1945 August 18 വിമാനാപകടത്തിൽ മരിച്ചു എന്നാണ് പറയുന്നതെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. തയ്യാറാക്കിയത് സെന്റ് ജോസഫ്.